യുഡിഎഫ് അസംതൃപ്തരെ പിടികൂടി മാണി ഗ്രൂപ്പിന്റെ ചിന്തൻ ശിവരൻ രാമപുരത്ത് പ്രവർത്തികമാക്കി പഞ്ചായത്ത് ഭരണം എൽഡിഎഫ് പിടിച്ചെടുത്തു. രാമപുരം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മണ്ഡലം ചിന്തൻ ശിവരം പ്രമേയമാണ്. കോഴിക്കോട്ടെ കോൺഗ്രസ് ചിന്തൻ ശിവരം എൽഡിഎഫിൽ അതൃപ്തിയുള്ളവരെ സ്വാഗതം ചെയ്യുന്നതായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ രാമപുരം ചിന്തൻ ശിവരത്തിൽ യുഡിഎഫ് അസംതൃപ്തരെ സ്വാഗതം ചെയ്യുന്നതായിരുന്നു. എൽഡിഎഫ് ഇട്ട പാലത്തിലൂടെ യുഡിഎഫ് അംഗം എൽഡിഎഫിന്റെ കൈ പിടിച്ച് പാലം കടക്കുകയും ചെയ്തു. എൽഡിഎഫ് ആഹ്വാനം മണിക്കൂറുകൾക്കുള്ളിൽ വിജയം കാണുകയും ചെയ്തു. യുഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ് കോൺഗ്രസിലെയും മുന്നണിയിലെയും അസംതൃപ്ത അംഗമായിരുന്നു. മാണി ഗ്രൂപ്പ് ഇട്ട ചൂണ്ടയിൽ ഷൈനി സന്തോഷ് കൊത്തുകയും ചെയ്തു. എൽഡിഎഫിനൊപ്പം എത്തി മിനിറ്റുകൾക്കുള്ളിൽ എൽഡിഎഫ് പിന്തുണയിൽ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസിന് 6 അംഗങ്ങളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 അംഗങ്ങളും ബി ജെ പിക്ക് 3 മാണി ഗ്രൂപ്പിന് 5 2 സ്വതന്ത്രന്മാരും ഉൾപ്പെടെ 18 അംഗങ്ങളാണ് പഞ്ചായത്തിലുള്ളത്. അതായത് യു ഡി എഫിന് 8 എൽഡിഎഫിന് സ്വതന്ത്രന്മാരുൾപ്പെടെ 7 ബി ജെ പിക്ക് 3 കക്ഷിനില. മുന്നണി ധാരണ അനുസരിച്ച് കോൺഗ്രസിൻ്റെ ഷൈനി സന്തോഷ് ആദ്യത്തെ 2 വർഷം പ്രസിഡന്റും ജോസഫ് ഗ്രൂപ്പിലെ ജോഷി ജോസഫ് വൈസ് പ്രസിഡന്റുമായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഷൈനി സന്തോഷ് മാറി ജോഷി ജോസഫിന് പ്രസിഡന്റാക്കാനുള്ള ധാരണ അനുസരിച്ചാണ് ഇന്നലെ യു ഡി എഫ് മുന്നണി നേതൃത്വം ഷൈനി സന്തോഷിനെയും ജോഷി ജോസഫിനെയും രാജിവെപ്പിച്ച് വീണ്ടും ഇലക്ഷൻ നടത്തിയത്. നേരത്തെ ഷൈനി പ്രസിഡന്റായി ചുമതലയേറ്റ ദിവസം മുതൽ ജോസഫ് വിഭാഗം നടത്തിയ ഇടപെടലുകൾ സൃഷ്ടിച്ച അലോസരങ്ങളും കോൺഗ്രസിലെ ഗ്രൂപ്പിസവുമാണ് സുഗമമായ പഞ്ചായത്ത് ഭരണം ഷൈനി സന്തോഷിന് അസാധ്യമാക്കിയതാണ് പടലപ്പിണക്കത്തിന് ഇടയാക്കിയത്. പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതി നടത്തിപ്പ് വളരെ പിന്നിലായി തീരുകയും ചെയ്തിരുന്നു. ഇതിൽ എൽ ഡി എഫ് പ്രതിഷേധം നടത്തി വരുന്നതിനിടയിലാണ് യു ഡി എഫ് സമ്മർദ്ദം ചെലുത്തി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിച്ചത്. ഈ വർഷത്തെ പദ്ധതികൾക്ക് നാളെ ഇതുവരെ അംഗീകാരം വാങ്ങുവാനുള്ള നടപടികൾ പോലും ആരംഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും മോശം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഷൈനി. ഷൈനി തുടർന്നാൽ 5 വർഷവും പിന്തുണ നൽകുമായിരുന്നു എന്നാണ് എൽ ഡി എഫ് നേതാവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കക്ഷി നേതാവുമായ സണ്ണി പൊരുന്നകോട്ട് നേരത്തെ അറിയിച്ചിരുന്നത്. ഏതാനും മാസം മുൻപാണ് ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന മാണി ഗ്രൂപ്പ് പ്രതിനിധിയെ അടർത്തിയെടുത്ത് അവിശ്വാസത്തിലൂടെ യു ഡി എഫ് ഭരണം പിടിച്ചത്. ഇതിനുള്ള മധുര പ്രതികാരമാണ് എൽ ഡി എഫ് രാമപുരത്ത് നടത്തിയത്. ഈയിടെ പാലാമണ്ഡലത്തിൽ നടന്ന വിവിധ സഹകരണ സംഘ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം ആഘോഷിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫിന് മറ്റൊരു രാഷ്ട്രീയ വിജയം കൂടി രാമപുരം സമ്മാനിച്ചിരിക്കുകയാണ്. പാലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് രാമപുരം. ഇവിടെ പിടിമുറുക്കാനുള്ള യു ഡി എഫ് തന്ത്രങ്ങളാണ് പാളിയത്. അതോടൊപ്പം ജില്ലയിൽ ലഭിക്കാമായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ജോസഫ് വിഭാഗത്തിനും നഷ്ടമായി. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും എൽ ഡി എഫിന് ഇനി ലഭിച്ചു. മാണി ഗ്രൂപ്പ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സണ്ണി പൊരുന്നകോട്ടാണ് വൈസ് പ്രസിഡന്റ്. യു ഡി എഫിൽ നിന്നും ഇനിയും ചില അംഗങ്ങൾ എൽ ഡി എഫിലേക്ക് വരാൻ ചൂണ്ടയിൽ കൊത്തിയിരിക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് രാമപുരം മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ചേർന്ന് എൽ ഡി എഫിൽ എത്തിയിരുന്നു. അങ്ങനെ ചിന്തൻ ശിബിരം വർക്കൗട്ടായി തുടങ്ങി സംസ്ഥാനത്ത്.